ഹലോ, വെൽക്കം ബാക്ക് ടു ഗാതോസ് പേസി ബുള്ളറ്റ്. ഞാനിന്നൊരു ക്ലാസ്സുമായിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹിസ്റ്ററിയിൽ ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതിൽ തന്നെ ആധുനിക ഇന്ത്യ ഉണ്ട്, ആധുനികം മോഡേൺ ഉണ്ട്, ആൻഷ്യൻ്റ് ഉണ്ട്, മിഡീവിയൽ ഉണ്ട്. അങ്ങനെ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും പാഠങ്ങളും ക്ലാസ്സും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആധുനിക ഇന്ത്യ ചരിത്രം. അപ്പോൾ ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, 7ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം, കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. ഓക്കെ, ക്ലാസ് 7 പാഠം 2, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. നെക്സ്റ്റ് ക്ലാസ് 7 പാഠം 3, ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യസമരവും. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലാസ് 7 പാഠം 3, ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യസമരവും. ഇനി അടുത്തത് ക്ലാസ് 7 തന്നെ പാഠം 4, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ക്ലാസ് 7 പാഠം 4, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇനി ക്ലാസ് 7 പാഠം 9, ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരവും. എടുത്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് പ്രിലിമിനറിക്കൊക്കെ. അടുത്തത് ക്ലാസ് 10 പാഠം 4, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ് 10 പാഠം 5, സംസ്കാരവും ദേശീയതയും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠം തന്നെയാണ്. ഇനി ക്ലാസ് 10 പാഠം 6, സമരവും സ്വാതന്ത്ര്യവും. ക്ലാസ് 10 പാഠം 6, സമരവും സ്വാതന്ത്ര്യവും. ദെൻ ക്ലാസ് 10 പാഠം 7, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ഈ ഒരു 8 ചാപ്റ്റേഴ്സാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ഒഴിവാക്കാനില്ല. അടുത്തത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ക്ലാസ് 6 പാഠം 1, മധ്യകാല ഇന്ത്യ, അധികാര കേന്ദ്രങ്ങൾ. അടുത്തത് ക്ലാസ് 6 പാഠം 3, മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ഇനി ക്ലാസ് 6 പാഠം 7, മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. അടുത്തത് ക്ലാസ് 9 പാഠം 4, മധ്യകാല ഇന്ത്യ, രാജസങ്കല്പവും ഭരണരീതിയും. അടുത്തത് ക്ലാസ് 9 പാഠം 5, സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. അടുത്തത് ക്ലാസ് 9 പാഠം 6, സമന്വയത്തിൻ്റെ ഇന്ത്യ. അപ്പോൾ ഇതൊക്കെയാണ് മധ്യകാല ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ എക്സാമുകൾക്കൊക്കെ മിഡീവിയൽ ഇന്ത്യ ഉണ്ടോ, ആ സിലബസൊക്കെ നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ആധുനിക ഇന്ത്യ ചരിത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് പ്രാചീന ഇന്ത്യ ചരിത്രം. ഇപ്പോഴുള്ള എക്സാമുകളിലൊക്കെ ഉണ്ടോ, വളരെയധികം കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, ഉൾപ്പെടുത്തുന്നില്ല ആൻഷ്യൻ്റ് ഇന്ത്യ ഒന്നും. പക്ഷെ എന്നാലൊന്ന് അറിഞ്ഞു വെക്കുക, ഏതെങ്കിലും ഇനി സിലബസ് മെയിനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു പോവാം. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ പഠിക്കേണ്ടത് ക്ലാസ് 5 പാഠം 7, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. പിന്നെ ക്ലാസ് 5 പാഠം 8, അഹിംസ, അറിവ്, അധികാരം. അടുത്തത് ക്ലാസ് 8 പാഠം 5, പ്രാചീന തമിഴകം. ദെൻ ക്ലാസ് 8 പാഠം 8, ഗംഗാ സമതലത്തിലേക്ക്. ലാസ്റ്റ് ക്ലാസ് 8 പാഠം 9, മഗധ മുതൽ താനേശ്വരം വരെ. അപ്പോൾ ഇതൊക്കെയാണ് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെട്ടിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ്. ഓക്കെ, സിലബസ് നോക്കി മാത്രം പഠിച്ചാൽ മതിയാകും. അടുത്തത് കേരള ചരിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ കേരള ചരിത്രത്തിൽ ഏതൊക്കെയാണ് നോക്കാം. ക്ലാസ് 7 പാഠം 8, നവകേരള സൃഷ്ടിക്കായി. അപ്പോൾ ഇത് ആധുനിക കേരളത്തിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. ക്ലാസ് 7 പാഠം 8, നവകേരള സൃഷ്ടിക്കായി. അടുത്തത് ക്ലാസ് 10 പാഠം 8, കേരളം ആധുനികതയിലേക്ക്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, ഇനി മധ്യകാല കേരളത്തിലേക്ക് വരുമ്പോൾ 2 ചാപ്റ്റേഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. ക്ലാസ് 6 പാഠം 9, മധ്യകാല കേരളം. അടുത്തത് ക്ലാസ് 9 പാഠം 7, കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, ക്ലാസ് 9 പാഠം 7, കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഇനി വേൾഡിലേക്ക് നോക്കാം. മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ക്ലാസ് 7 പാഠം 1, യൂറോപ്പ് പരിവർത്തന പാതയിൽ. 2, 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലാസ് 10 പാഠം 1, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വിപ്ലവങ്ങളും അതിലാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ, ചൈന, എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
നെക്സ്റ്റ് ക്ലാസ് 10 പാഠം 2 ലോകം 20-ാം നൂറ്റാണ്ടിൽ ഓക്കേ അപ്പോൾ യുദ്ധത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ ആ വേൾഡ് വാറിനൊക്കെ സമയത്തുള്ള പാഠമൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാഠമാണ് ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒഴിവാക്കാൻ പാടില്ല ഓക്കേ നെക്സ്റ്റ് മധ്യകാല ലോകചരിത്രം മിഡീവിയൽ വേൾഡ് ഹിസ്റ്ററി ആണ് അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ക്ലാസ് 6 പാഠം 8 മധ്യകാല ലോകം 2 ക്ലാസ് 9 പാഠം 1 മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ അടുത്തത് ക്ലാസ് 9 പാഠം 2 കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി പ്രാചീന ലോകചരിത്രത്തിലേക്ക് വരുമ്പോൾ ക്ലാസ് 5 പാഠം 1 ചരിത്രത്തിലേക്ക് ദെൻ ക്ലാസ് 5 പാഠം 2 കല്ലിൽ നിന്നും ലോഹത്തിലേക്ക് അടുത്തത് ക്ലാസ് 8 പാഠം 1 ആദ്യകാല മനുഷ്യജീവിതം ദെൻ ക്ലാസ് 8 പാഠം 2 നദീതട സംസ്കാരങ്ങളിലൂടെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഹിസ്റ്ററി എന്നുള്ളൊരു ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു എഴുതി വെച്ച് തന്നെ പഠിക്കുക ഇനി ആൻഷ്യൻ്റ് മിഡീവിയൽ ഇന്ത്യയിലും ലോകമായാലൊക്കെ അത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പഠിച്ചാൽ മതിയാകും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രാചീന ഇന്ത്യയൊന്നും ചോദിക്കാറില്ല അപ്പോൾ സിലബസ് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞിട്ട് മാത്രം ആ ഭാഗങ്ങൾ പഠിക്കുക അതല്ലാത്ത ആധുനിക രീതിയിലുള്ള മോഡേൺ ഇന്ത്യ മോഡേൺ കേരള മോഡേൺ വേൾഡ് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക ഓക്കെ ഇനി നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ വരുന്ന ചാപ്റ്റേഴ്സ് നോക്കാം അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ താങ്ക് യു